കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. പലപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തെറ്റിപ്പിരിയുന്നതിലേക്ക് ബന്ധങ്ങൾ തന്നെ അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തുന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥ പലപ്പോഴും കണ്ടുവരാറുണ്ട്. വാസ്തവത്തിൽ ദാമ്പത്യ ജീവിതം എന്താണ് എന്നല്ല, ഒന്നും കൂടി പറഞ്ഞാൽ ഈ ജീവിതം തന്നെ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ആളുകളിൽ നിന്നാണ് വാസ്തവത്തിൽ അത്തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. തെറ്റിപ്പിരിയ, അതുപോലെ തന്നെ തമ്മിൽ ബന്ധങ്ങൾ ഒഴിവാക്കുക, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഭക്ഷണം വിചാരിച്ചതുപോലെ ആയില്ല, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ വസ്ത്രമല്ല കൊണ്ടുവന്നത്, വസ്ത്രം ഡ്രസ്സ് വാങ്ങി കൊണ്ടുവന്നപ്പോൾ അത് മാറിപ്പോയി, ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി വീട്ടിൽ നിൽക്കുന്നില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലക്ക് പെണ്ണുങ്ങളും വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ പുരുഷന്മാരും ഭാര്യമാരെ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞ് തലാഖ് ചൊല്ലുന്ന വളരെ നീചമായ പ്രവർത്തനങ്ങൾ, ബന്ധത്തിന്റെ വില മനസ്സിലാക്കാത്ത ആളുകളെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. എല്ലാവരും വളരെ നന്നായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. കുടുംബം, കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, അതൊക്കെ രണ്ടാളുകളും കൂടി തരണം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു കുടുംബത്തിന്റെ ഭദ്രത നിലനിൽക്കുന്നത്. ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഞാനിങ്ങ് പോവുകയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കുറെ സ്ത്രീകൾ, അതുപോലെ ഞാൻ ഒഴിവാക്കുകയാണെന്നും പറഞ്ഞ് ഒഴിവാക്കുന്ന കുറെ പുരുഷന്മാർ, ഇങ്ങനെ ഒരു കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെ ബന്ധങ്ങളൊക്കെ മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കുടുംബ ബന്ധം തകരുന്നു, ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതം വഴിയാധാരമാകുന്നു, ഒന്നുമല്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ മക്കൾ, അവർക്ക് ഉമ്മയില്ല വാപ്പയില്ല, അങ്ങനെ വലിയ ഒരു കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഭദ്രത തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥകൾ നമ്മൾ കണ്ടുവരുന്നു. അത് ചിന്തയില്ലാത്തത് കൊണ്ടാണ്, ജീവിതത്തിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ദുന്യാവാണ്, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം ഇവിടെ കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ പിന്നെ ഇത് ദുന്യാവാകൂല, പിന്നെ ഇത് സ്വർഗമാകും. സ്വർഗത്തിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം കിട്ടുള്ളൂ, ആഗ്രഹിച്ചതെല്ലാം കിട്ടുള്ളൂ. 100% സന്തോഷം എന്നത് ഇവിടെ പ്രാക്ടിക്കൽ അല്ല, ഇവിടെ അങ്ങനെ ഒരു സംവിധാനം അള്ളാഹു ചെയ്തിട്ടില്ല. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു അത് പഠിപ്പിച്ചതാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നിശ്ചയം നാം അതേ പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും നടുക്കാണ് പടച്ചിട്ടുള്ളത്. ഇവിടെ പ്രതിസന്ധികൾ തീർന്നു കിട്ടുന്ന ഒരു അവസ്ഥ ഈ ഭൂമി ലോകത്ത് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ന് ഒരു പ്രശ്നമാണെങ്കിൽ നാളെ മറ്റൊരു പ്രശ്നമായിരിക്കും. അങ്ങനെ കുടുംബ പ്രശ്നവും അതുപോലെ ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഇത് പ്രശ്നങ്ങളുടെ ലോകമാണ്, ഇത് പ്രയാസത്തിന്റെ ലോകമാണ്. അതുകൊണ്ട് ഇവിടെ 100% സന്തോഷം പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റു ഏത് മേഖലയിൽ വരുമ്പോഴും നമ്മൾ അവിടെ ശ്രദ്ധിക്കാതെ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ പലപ്പോഴും അപകടത്തിലേക്ക് അത് എത്തിച്ചേരുമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് വലിയ വലിയ ബന്ധങ്ങൾ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒഴിച്ചിട്ട് പോകരുത്. ഇപ്പൊ ആ ചെറുപ്പക്കാരൻ വളരെ വിഷമത്തോടെ വേദനയോടെ ദുആ ചെയ്യാൻ അറിയിച്ചിരിക്കുകയാണ്. ഭാര്യ എന്തോ വിഷയത്തിൽ തെറ്റി വീട്ടിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ പോയ ഭാര്യന്റെ ആ പെണ്ണിനൊരു സമാധാനം ഉണ്ടാകുമോ? ഈ ഭർത്താവിന് സമാധാനമുണ്ടോ? കുടുംബത്തിന്റെ സമാധാനങ്ങളൊക്കെ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി തകർന്നു പൊളിക്കുന്ന അങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഭദ്രമായ കുടുംബബന്ധം നമുക്ക് വേണം, ഭദ്രമായ ജീവിതം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പൊറുക്കാനും അഫൂ ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെയുള്ളൊരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈ അറഫ ദിവസം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ മഹത്തായ രാവ്, അതുപോലെ നാളെ നമ്മുടെ പകൽ നോമ്പ്, അങ്ങനെ വലിയ മഹത്വമുള്ള ദിവസങ്ങൾ, പെരുന്നാൾ ദിവസമൊക്കെ വരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് ഞാൻ പറയുന്നു, ഉമ്മയോട് മിണ്ടാത്ത ആളുകൾ, വാപ്പയോട് സംസാരിക്കാത്ത ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റി നിൽക്കുന്ന ആളുകൾ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ബന്ധം അതാ നിർത്തിവെച്ച്, അവൻ എന്റെ ജ്യേഷ്ഠനല്ല, അവൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ വരരുത്, ഞാൻ മരിച്ചാൽ അവൻ എന്റെ മയ്യത്ത് കാണാൻ വരരുത്, അവൻ മരിച്ചാൽ ഞാൻ അവന്റെ മയ്യത്ത് കാണാൻ പോകൂല, ഇങ്ങനെ വളരെ നീ മയ്യത്ത് കണ്ടിട്ട് വേണം അവനൊന്ന് സ്വർഗത്തിലെത്താൻ എന്ന ചിന്ത ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നിപ്പോ, ഇവൻ മയ്യത്ത് കണ്ടാൽ മാത്രമേ അവന് രക്ഷപ്പെടുള്ളൂ എന്നുള്ള സംസാരമാണ് ചില ആളുകളുടെ സംസാരം. ഇങ്ങനെ വളരെ മോശമായ സംസാരങ്ങൾ, ഒരിക്കലും ബന്ധം തകർക്കുന്ന ഒരു സംസാരമോ ഒരു പ്രവർത്തനമോ ഉണ്ടാകാം.
ആകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ മഹത്തായ രാവിലെ മുൻനിർത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ദുആക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, അമലുകൾ അല്ലാഹു സ്വീകരിക്കണം എന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്. അല്ലാഹുവിൽ വിശ്വാസമുള്ള വഅദുകൾ ഫലം ചെയ്യുന്ന നബിയെ വഅദു പറഞ്ഞു കൊടുക്കുക, ഉപദേശിച്ചു കൊടുക്കുക, ക്ലാസ് എടുത്തു കൊടുക്കുക, ഈമാനുള്ളവർക്ക് ഉപകരിക്കും. അതുകൊണ്ട് ഞാൻ ഈ രാത്രിയെ മുൻനിർത്തി എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളോട് പറയുന്നു, വിദേശത്തുള്ളവരോട് പറയുന്നു, നാട്ടിലുള്ളവരോട് പറയുന്നു, നിന്റെ ഭാര്യയോട് നീ സംസാരിക്കാതെ ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ, ഭാര്യയോട് നീ തെറ്റിയിട്ടുണ്ടെങ്കിൽ, ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ഇപ്പൊ സംസാരിക്കണം. വിദേശത്തുള്ളവരോടാണ് ഞാൻ പറയുന്നത്, നാട്ടിലുള്ളവരാണെങ്കിൽ, വീട്ടിലുള്ളവരാണെങ്കിൽ, അടുത്തുള്ളവരാണെങ്കിൽ പോയി സംസാരിക്കണം. അഹങ്കാരത്തിനൊന്നും നമുക്ക് സമയമില്ല, നമുക്ക് അഹങ്കരിച്ച് ജീവിക്കാനുള്ള കാലമല്ല ഇത്. കൊറോണ പോലത്തെ മാരക രോഗങ്ങൾ വന്ന് ആളുകളുടെ ഓർഡറുകളൊക്കെ തെറ്റി ആകെ പ്രയാസപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുബ്ഹാനല്ലാഹ് ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി തമ്മിൽ തെറ്റി ജീവിക്കുന്നു, തമ്മിൽ ചൊടിച്ച് ജീവിക്കുന്നു. എന്തൊരു മുസീബത്താണിത്. അതുകൊണ്ട് ഏത് ജ്യേഷ്ഠാനുജന്മാർ ചൊടിച്ചിട്ടുണ്ടോ, ഏത് ഉമ്മവാപ്പമാർ, ഏത് മക്കള് ഉമ്മയോട് വാപ്പയോട്, അതുപോലെ ഉമ്മവാപ്പമാർ തിരിച്ച് മക്കളോട്, ഭാര്യ ഭർത്താക്കന്മാരോട്, ജ്യേഷ്ഠാനുജന്മാർ, അതുപോലെ നാട്ടുകാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ ഒരിക്കലും തന്നെ ചൊടിക്കാൻ പാടില്ല. ചൊടിക്കാൻ ഒരിക്കലും ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഇസ്ലാം ചൊടിക്കാൻ കൽപ്പിച്ച ചില വിഷയങ്ങളുണ്ട്, അത് ബിദ്അത്തുകാര്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അവരോട് നീ ബന്ധം പുലർത്താൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, അവരുമായി സ്നേഹബന്ധത്തിൽ പങ്കിടാൻ പാടില്ല. അത് പ്രത്യേകം വേറെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഉമ്മവാപ്പമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ ഇതൊന്നും തമ്മിൽ തെറ്റി ജീവിക്കേണ്ടവരല്ല, ചൊടിച്ച് ജീവിക്കേണ്ടവരല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ക്ലാസ് എടുത്ത്, ക്ലാസിന്റെ അവസാനം മഹാനവറുകൾ ദുആ ചെയ്യാൻ പോകുന്നതിന് മുമ്പായി അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഓ ജനങ്ങളെ, ഇവിടെ ഒരുമിച്ചുകൂടിയ സഹോദരന്മാരെ, നിങ്ങളോടൊരു കാര്യം അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയട്ടെ. കുടുംബബന്ധം മുറിച്ചവർ ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിവിടെ എഴുന്നേറ്റ് പോകണം. ഇവിടെ നിങ്ങൾ നിൽക്കരുത്, ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത്. കാരണം കുടുംബബന്ധം മുറിച്ച ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ തന്നെ ദുആക്ക് ഉത്തരമില്ല, ആ സദസ്സിൽ അല്ലാഹു ദുആ സ്വീകരിക്കൂല, പടച്ച റബ്ബ് ദുആക്ക് ഉത്തരം തരൂല. അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം, ഇവിടെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി ഫോൺ ചെയ്തോ, ഇൻഷാ അള്ളാഹ് അങ്ങനെ തെറ്റിയിരുന്ന ആളുകൾ അങ്ങനെ നന്നായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ആ സന്തോഷ വാർത്ത നമുക്ക് അറിയിച്ചാൽ വളരെ സന്തോഷമാണ്. ഉസ്താദെ ഇന്നലെ വരെ തെറ്റിയിരുന്നു, ഇന്നലെ വരെ ചൊടിച്ചിരുന്നു, അറഫാന്റെ രാത്രി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയെ ഫോൺ വിളിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഭർത്താവുമായി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അതാ ദേഷ്യമൊക്കെ മാറ്റിയിട്ടുണ്ട്, എൻ്റെ ഉമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എൻ്റെ വാപ്പയായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാണാൻ പറ്റിയവരാണെങ്കിൽ ഫോണിൽ സംസാരിക്കുകയല്ല വേണ്ടത്, പോയി വാപ്പയാണെങ്കിൽ വാപ്പാനെ പോയി കണ്ട് വാപ്പാന്റെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കണം, ഉമ്മാന്റെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കണം. അവരിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അവരുമ്മയാണ് വാപ്പയാണെന്ന ചിന്ത മനസ്സിലുണ്ടാകണം. അങ്ങനെ തന്നെ ഉമ്മവാപ്പമാരും ചിന്തിക്കണം. മക്കളിൽ നിന്ന് വല്ല അപാകതകളോ അതബുകേടുകളോ വന്നെങ്കിൽ ഓ ഉമ്മമാരെ വാപ്പമാരെ, നമ്മുടെ മക്കളല്ലേ, അവർ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് നഷ്ടമല്ലേ. അതുകൊണ്ട് മക്കളോട് പൊരുത്തപ്പെടാനുള്ള മനസ്സുണ്ടാകണം, മകനോട് പൊരുത്തപ്പെടാൻ, മകളോട് പൊരുത്തപ്പെടാൻ ഉമ്മാക്ക് വാപ്പാക്ക് കഴിയണം. ഇങ്ങനെ നമ്മൾ കുടുംബബന്ധം വളരെ ഭദ്രമാക്കണം. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ മുറിക്കരുത്, ബന്ധങ്ങൾ ഒരിക്കലും തന്നെ വിച്ഛേദിക്കരുത്. ഒരിക്കലും ഇത്തരം മഹത്തായ രാവുകളിൽ ബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു ഉത്തരം നൽകൂല, അല്ലാഹു ദുആ സ്വീകരിക്കൂല, പടച്ച റബ്ബ് കബൂൽ ചെയ്യൂല. ബന്ധം നന്നാക്കുന്നത് വരെ അവന്റെ അമലുകളൊക്കെ പെൻഡിംഗിലാണ്, അവന്റെ അമലുകളൊന്നും മേലോട്ട് ഉയരുന്നില്ല. അതുകൊണ്ട് നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാഅല്ലാഹ് ഞാൻ ഇത്രയും ഇത് പറയാൻ കാരണം, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി വലിയ ബന്ധങ്ങൾ മുറിക്കുന്ന ഒരു മടിയും ഇല്ലാതെ ഒരു നിലക്കും ചിന്തയില്ലാത്തവരായി പോകാൻ പാടില്ല. നന്നായി നമ്മൾ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായിരിക്കും, വലിയ സംഗതിയായിരിക്കും അതിന് നേതൃത്വം, ഇതിന് നേതൃത്വം. അവിടെ മസ്ലഹത്ത്, ഇവിടെ മസ്ലഹത്ത്. സ്വന്തം അനുജനോട് സംസാരിക്കുന്നുണ്ടാകൂല, സ്വന്തം ജ്യേഷ്ഠനോട് സംസാരിക്കുന്നുണ്ടാവൂല, ഉമ്മയോട് മിണ്ടുന്നുണ്ടാകൂല, വാപ്പയായിട്ട് തെറ്റിയിട്ടുണ്ടാകും, നാട്ടിലെല്ലാവരോടും തെറ്റിയിട്ടുണ്ടാകും,
അവനാണെങ്കിലോ ഭയങ്കര സംഭവമായി, ഞാൻ അങ്ങനെ തിരിക്കും, അങ്ങനെ മറിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സ്വന്തം കുടുംബത്തിനോട് സംസാരമില്ല, ഭാര്യയോട് സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ചില ആളുകളൊക്കെ അങ്ങനെയാണ്. നാട്ടിൽ ഭയങ്കര കേമൻ, നാട്ടിൽ വലിയ അഭിമാനമുള്ള ആള്, വലിയ ഇജ്ജത്തുള്ള ആള്, എല്ലാവരും അവനെ ബഹുമാനിക്കുന്നു, എല്ലാവരും അവനെ അംഗീകരിക്കുന്നു. ഭയങ്കര സംഭവമാണ് ഹാജാർ അല്ലെങ്കിൽ ആ മനുഷ്യൻ, അദ്ദേഹം വളരെ സംഭവമാണ്, വളരെ നല്ല സ്വഭാവമാണ്, എല്ലാവരും സഹായിക്കുന്നു, എല്ലാവർക്കും സഹകരണം നൽകുന്നു, എല്ലാവരോടും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നു. എന്നാലോ വീട്ടിൽ പോയി ചോദിച്ചാൽ എങ്ങനെ ആചാർ, എങ്ങനെ സ്വഭാവം ആചാരം, സ്വഭാവം എങ്ങനെയുണ്ട്? വീട്ടിൽ പെണ്ണുങ്ങളോട് പോയി ചോദിച്ചാൽ അയാളെ വിഷയം നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ മതി, അയാളെ വിഷയം നിങ്ങളൊന്നും ഇവിടെ എടുത്തിടരുത്, വേറെ എന്ത് വേണം ചോദിച്ചോളൂ, അയാളെ എനിക്ക് കേൾക്കാൻ തന്നെ പറ്റൂല. എന്നാണ് നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് പറയുന്നതെങ്കിൽ, നീ നാട്ടിൽ എത്ര വലിയ കേമനായിട്ടും കാര്യമില്ല, നാട്ടിൽ എത്ര വലിയ ആളായിട്ടും പ്രമാണിയായിട്ടും കാര്യമില്ല, സ്വന്തം ഭാര്യയിൽ നിന്നൊരു അംഗീകാരം കിട്ടുന്നില്ല, അതുപോലെ എപ്പോഴും അടുത്ത് ജീവിക്കുന്ന നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ കുറിച്ചൊരു നല്ല അഭിപ്രായം വരുന്നില്ല. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമന്മാർ കുടുംബത്തിന് ഉത്തമനായവനാണ് ഞാൻ, എന്റെ കുടുംബത്തിന് ഏറ്റവും ഉത്തമനായവനാണെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ആ കുടുംബ ജീവിതം നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നബി തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഈ രാത്രി പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതൊക്കെ ഇൻഷാല്ലാഹ് വളരെ ഭംഗിയിൽ നമുക്ക് അത്തരം വിഷയങ്ങൾ, ധാരാളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം, ഉമ്മവാപ്പമാരോട് എങ്ങനെ പെരുമാറണം, ജ്യേഷ്ഠാനുജന്മാരോട് എങ്ങനെ പെരുമാറണം, അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ കുടുംബത്തിൽ ഒരു നല്ല സന്തോഷമുള്ള ജീവിതം, കുടുംബ ബന്ധം നയിക്കാൻ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ വരും ദിവസങ്ങളിൽ നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇന്ന് ഞാൻ ഇതിലേക്ക് ഒരു സൂചന മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്, സ്വന്തം വീട്ടിൽ നല്ലവനായിരിക്കണം, സ്വന്തം വീട്ടിൽ നല്ലവനായിരിക്കണം, നാട്ടിലെല്ലാവർക്കും ഭയങ്കര സ്നേഹം, എല്ലാവരോടും വളരെ സന്തോഷത്തോടെയുള്ള പെരുമാറ്റം. എന്നാലോ വീട്ടിൽ സുബ്ഹാനല്ലാഹ്, ഇവൻ ഏതെങ്കിലും വീട്ടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നത്, ഇങ്ങനെ പുറത്തിരുന്ന് പത്രം വായിക്കുകയാണെങ്കിൽ, ഇവന്റെ മകനോ അല്ലെങ്കിൽ മകളോ മദ്രസ വിട്ടോ സ്കൂൾ വിട്ടോ വരികയാണെങ്കിൽ, ഉപ്പ അവിടെ ഏതെങ്കിലും പുറത്ത് കോലായിലോ മറ്റോ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അവരുമല്ല വീട്ടിന്റെ വേറൊരു ഭാഗത്തേക്ക് മല്ല നീങ്ങി അങ്ങനെ ഒളിച്ച് വീട്ടിലേക്ക് വരുന്നൊരവസ്ഥ. എന്താണ് അന്വേഷിച്ച് നോക്കുമ്പോ അവിടെ ബാപ്പുണ്ട്, ബാപ്പ അവിടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ബാപ്പ കണ്ടാ എന്താ ചെയ്യാ, ബാപ്പാനെ പേടിയാണ്, ബാപ്പ ഒരു സിംഹത്തിന്റെ സ്വഭാവം കാണിക്കുന്ന ഒരു ശൈലി. അതുകൊണ്ട് ബാപ്പ അവിടെ ഉണ്ട്, ബാപ്പ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തൂടെ നമ്മൾ പോകുന്നില്ല, അങ്ങോട്ട് നമ്മൾ പോകുന്ന പരിപാടി ഇല്ല എന്നുള്ള നിലക്ക് ഉമ്മ വാപ്പമാരെ അങ്ങനെ ഒരു സിംഹത്തിനെ പോലെ കാണുന്ന ആ രൂപത്തിൽ മക്കളെ മാറ്റിയെടുത്ത രക്ഷിതാക്കൾ എത്രയുണ്ട്. ഞാൻ ഇപ്പൊ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ഒരു വാപ്പ, അങ്ങനെയുള്ള ഒരു ഉമ്മ മരണപ്പെട്ടാൽ, സുബ്ഹാനല്ലാഹ്, വാപ്പ മരണപ്പെട്ടു എന്നിട്ട് വെള്ളിയാഴ്ച അതാ പള്ളിയിലേക്ക് മകൻ പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ നീ പള്ളിയിൽ പോയി ജുമാ കഴിഞ്ഞ് ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഒരു ഫാത്തിഹ യാസീനൊക്കെ ഓതി ദുആ ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം എന്ന് മകനോട് ഉമ്മ പറഞ്ഞാൽ, മകൻ പറയും, ഉമ്മ ഞാൻ യാസീനല്ല ഒരു ഖത്മ് വേണമെങ്കിലും അതാ, പക്ഷെ ഖബറിന്റെ അടുത്ത് പോയി ഞാൻ ഓതുന്ന പരിപാടിയില്ല, കാരണം ഉപ്പ കല്ലും പൊന്തിച്ച് ഖബറിന്ന് എഴുന്നേറ്റ് എന്നെ അടിക്കാനും സാധ്യതയുണ്ട്, അതാണ് ഉപ്പാന്റെ ജീവിതം, അതുകൊണ്ട് എനിക്ക് ഖബറിന്റെ അടുത്ത് പോകാൻ ധൈര്യമില്ല, ഞാൻ ഇവിടുന്ന് വേണമെങ്കിൽ എന്തു ഓതാന്ന്, ഒരു ഖത്മ് വേണമെങ്കിലും ഞാൻ ഓതി തീർക്കാം എന്ന് പറയുന്ന മക്കളായി നമ്മളെ മക്കൾ വളർന്നാൽ ഉമ്മവാപ്പമാരെ നമ്മുടെ ദുസ്വഭാവം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുടുംബം ഭദ്രമായിരിക്കണം, മക്കൾ ഭദ്രമായിരിക്കണം, മക്കളോട് നല്ല സ്നേഹത്തോടെ സമാധാനത്തോടെ പെരുമാറാൻ സാധിക്കണം, അതുപോലെ മക്കൾ ഉമ്മവാപ്പമാരോട് നല്ല അദബോടെ ഗുരുതത്തോടെ പെരുമാറാനുള്ള സ്വഭാവം പഠിച്ചിരിക്കണം. അങ്ങനെ കുടുംബത്തിന്റെ ഭദ്രത നാം എല്ലാവരും സൂക്ഷിക്കണം. ഒരു നിലക്കും ചിന്തയില്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റി പിന്നെ മറ്റുള്ള നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂട്ടേണ്ടി വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ പല അവസ്ഥകളും നമ്മിലൊരിക്കലും ഉണ്ടാകാതെ അവനവൻ ഇത് ആരെങ്കിലും ഇത് പറയുമ്പോൾ ഏതെങ്കിലും ആളുകളിലേക്ക് നമ്മളെ ചിന്ത പോകാൻ പാടില്ല. എന്റെ സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്, എന്റെ സ്വഭാവം എന്താണ്, ഇത് ചിന്തിച്ച് നമ്മളത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നാട് നന്നാക്കാനൊന്നും നമ്മൾ പോകണ്ട, സമൂഹത്തിന്റെ വിഷയങ്ങൾ ഏതെങ്കിലും ആളുകളെ വിഷയങ്ങൾ ചിന്തിച്ച് അത് ചർച്ച ചെയ്യാൻ പോകണ്ട. നമ്മളെ സ്വന്തം കാര്യം തന്നെ ഒരുപാട് നമുക്ക് റെഡിയാക്കാനുണ്ട്, ശരിപ്പെടുത്താനുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.